സുപ്തപുരുഷനെ കുറിച്ചുള്ള ചർച്ചയാണ്. ബ്രഹ്മം എന്താണ് എന്ന് ഗാർഗ്യബ്രാഹ്മണ വിശദീകരിച്ചു അജാതശത്രുവിനോട്. അജാതശത്രു അത് കേട്ടതിന് ശേഷം എന്താണ് മുഖ്യബ്രഹ്മം, മുഖ്യബ്രഹ്മത്തെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്, എന്താണ് മുഖ്യബ്രഹ്മം എന്ന് ചോദിച്ചു. അപ്പോ മുഖ്യബ്രഹ്മത്തെ ഗാർഗിന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. മുഖ്യബ്രഹ്മത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ആണ് ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോയത്. അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എന്താണോ ഗാർഗിൻ വിശദീകരിച്ചത്, പ്രാണനെ കുറിച്ചാണ് പറഞ്ഞതല്ല, മുഖ്യബ്രഹ്മത്തെ കുറിച്ചല്ല. അപ്പൊ മുഖ്യബ്രഹ്മത്തെ കുറിച്ച് അറിയണമെങ്കിൽ അത് സുഷുപ്തിയിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ്. അതിനു വേണ്ടിയിട്ടാണോ ഉറങ്ങിക്കിടക്കുന്ന ഒരാളിനെ കാണിച്ചു കൊടുക്കുന്നത്? സാധാരണ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മം അകർത്താവാണോ അഭോക്താവാണോ അല്ലെങ്കിൽ സർവസാക്ഷിയാണ്, അങ്ങനെ പറയും. ഇവിടെ ആ ബ്രഹ്മത്തെ വിശദീകരിക്കുന്നത് ഈ ശരീരത്തിലിരുന്ന് ഈ കർത്താവും ഭോക്താവുമായിരിക്കുന്ന ആരാണ്, ഈ ശരീരത്തിലിരുന്ന് വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ആരാണ്, ഇച്ഛാത്തി വിഷയാനിഹ ഭാഷകാരൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആരാണോ വിഷയങ്ങളെയൊക്കെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തന്നെ വേറൊരു ഭാഷയിൽ പറയുന്നതാണ് ഏതെന്നാണോ സർവത്തിന് സാക്ഷിയായിരിക്കുന്നത് എന്ന്. ഇവിടെ ബ്രഹ്മത്തെ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ഒരുവനായി പറയുന്നു. അതതിന്റെ നിരുപാധികമായ രൂപമല്ല, പക്ഷേ വിഷയങ്ങളെ ഗ്രഹിക്കുന്നവനായി പറയുന്നത് ആ ബ്രഹ്മത്തെ പ്രാണനിൽ നിന്നും വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാണൻ ജഡമാണ്, അതിന് വിഷയഗ്രഹമൊന്നും സാധ്യമല്ല. അപ്പൊ പ്രാണനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ശരിയല്ല. പലർക്കും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്, പ്രാണനാണ് ബ്രഹ്മം.
പ്രാണനും സാക്ഷിയായിരിക്കുന്നതാണ് ബ്രഹ്മം. അപ്പൊ പ്രാണൻ അതിൻ്റെ ഒരു കരണമാണ്. ആ കരണങ്ങളെ ഉപയോഗിച്ച് പ്രാണൻ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ കരണങ്ങളെ ഉപയോഗിച്ച് അത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അപ്പൊ വിഷയങ്ങളെ ഗ്രഹിക്കുന്നവനായി ബ്രഹ്മത്തെ ഇവിടെ മനസ്സിലാക്കുന്നു. പ്രാണനിൽ നിന്നും അതിനെ വേർതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തസ്മാദ്യോ ഗർഭിണ പ്രേതോ നാസുവത്മ അസ്മിൻ ശരീരെ കർത്ത ഭോക്ത ബ്രഹ്മ. ഇവിടെ ഗാർഗിൻ പറഞ്ഞ ആ പ്രാണൻ അതല്ല ഈ ശരീരത്തിൽ കർത്താവും ഭോക്താവുമായ ബ്രഹ്മയായിരിക്കുന്നത്. അതല്ല ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. അവിടെയാണ് ചോദിക്കുന്നത് കഥം പുനരിതമഗമ്യതേ സുപ്ത പുരുഷ ഗമനത്തെ സംബോധന അനുത്ഥാനേ ഗാർഗ്യ അഭിമതസി ബ്രഹ്മണോ അബ്രഹ്മത്വം ഞാമിതമിതി. ഇവിടെ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ അടുത്ത് പോവുക, സംബോധനം അയാളെ സംബോധന ചെയ്ത് വിളിക്കുക, അനുദ്ധാനം പിന്നെ അയാളെ എഴുന്നേക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ, ഈ പരീക്ഷണങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഗാർഗ്യൻ പറയുന്ന എന്തോ അത് ബ്രഹ്മമല്ല എന്ന്? ഗാർഗിൻ പറയുന്നത് പ്രാണനെ കുറിച്ചാണെന്നാണ് ഇവിടെ പറയുന്നത്. അജാതശത്രു പറയുന്നത് അത് പ്രാണനാണ്, ബ്രഹ്മമല്ല. ഗാർഗിൻ പറഞ്ഞത് അബ്രഹ്മം. ഇതെങ്ങനെ തീരുമാനിക്കുന്നു? ജാഗ്രത താനേ യോ ഗാർഗ്യാഭിപ്രേത പുരുഷകർത്ത ഭോക്ത ബ്രഹ്മ സന്നിഹിത കർണേഷു യഥാ തഥാ അദാജശത്രുഭിപ്രേതോപി തസ്വാമി ഭൃത്യുഷു രാജ സന്നിഹിതൈവ. ഉണർന്നിരിക്കുന്ന സമയത്ത് എന്തിനും ഉറങ്ങും നടത്തു പോകണമെന്നാണ്. ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഉറങ്ങുന്നവരാണ് എന്തിനു ചൂണ്ടിക്കാണിക്കുക? ഉണർന്നിരിക്കുന്നവരുണ്ടല്ലോ, അവരിൽ മനസ്സിലാക്കി കൊടുക്കുക. ഉണർന്നിരിക്കുമ്പോൾ അവിടെയും എന്താണോ ആ പ്രാണനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതവിടെയും അനുഭവപ്പെടുന്നു, കർത്താവായും ഭോക്താവായും. അത് അജാതശത്രു പറയുന്നത് അതിന് പിന്നിലുള്ള ഒന്നാണെങ്കിലും അത് ജാഗ്രത് കാലത്തിലുണ്ട്. ഗാർഗിൻ പറയുന്നത് ഈ പ്രാണനാണ് ബ്രഹ്മം, അജാതശത്രു പറയുന്നത് അതിനും പിന്നിലുള്ള ഒന്നാണ്. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ജാഗ്രത് മതി എന്തിനാ? സുഷുപ്തി എന്നാണ്. ഹിന്ദു ഭൃത്യസ്വാമിനോർ ഗാർഗി അജാതശത്രു വിപ്രീതയോ യത് വിവേക അവധാരണകാലം തസ്സങ്കീർണത്വാദ് അനവധാരിത വിശേഷം. പക്ഷെ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തിനു സുഷുപ്തി വരെ പോകണം? ജാഗ്രതയിൽ തന്നെ മനസ്സിലായിക്കൂടെ ഇത് പ്രാണനാണ്, അത് പ്രാണന് ആധാരമായിരിക്കുന്ന ബ്രഹ്മമാണ്, അത് സുഷുപ്തിനെന്തിനു പോകണം? പറയുന്ന ജാഗ്രതയിൽ അത് മനസ്സിലാക്കാൻ പ്രയാസം. ജാഗ്രതത്തിൽ ഈ പ്രാണന്റെ പിന്നിലുള്ള ആത്മതത്വം ഇതിനെ വേർതിരിക്കാൻ, ഇത് സങ്കീർണമായിരിക്കുന്നു, ഇത് താതാത്മ്യത്തിലിരിക്കുന്നു. അവിടെ യദ്വിവേക അവധാരണ കാരണം തത്സങ്കീർണത്വം അനവധാരണം ഇതിനെ വേർതിരിച്ചറിയണം, ഇത് പ്രാണനാണ്, അതിന് പിന്നിലൊന്നുണ്ട്, അതാണ് ആത്മാവ്. ഇത് ഉണർന്നിരിക്കുന്ന ഒരാളിൽ ഇതിനെ വേർതിരിക്കാൻ വയ്യ, ഏകമായിട്ട് അനുഭവപ്പെടുന്നത്. ദൃഷ്ടിത്വമേവ ഭോക്തു ന ദൃശ്യത്വം എച്ച അഭോക്തൃ ദൃശ്യത്വമേവ ന ദൃഷ്ടിത്വം തച്ച ഉഭയമിഹ സങ്കീർണത്വ വിവിച്ച ദൃശ്യതും അശക്യമിതി സുപ്ത പുരുഷ ഗമനം. ഏതൊരാളാണോ ഇവിടെ സർവസാക്ഷിയായിരിക്കുന്നത്,
അതാണ് ആത്മാവ്. അത് ദൃശ്യമാകുന്നുണ്ട് ഇവിടെ. ഏതാണോ ദൃശ്യമായിരിക്കുന്ന പ്രാണനും മറ്റും അത് സാക്ഷിയല്ല, അതാണ് പരമാർത്ഥം. പ്രാണൻ ദൃശ്യമായിരിക്കുന്നു സാക്ഷിക്ക്, അല്ലെങ്കിൽ സാക്ഷ്യമായിരിക്കുന്നു ബ്രഹ്മം, അത് സാക്ഷിയായിരിക്കുന്നു, അദൃശ്യമാകുന്നില്ല. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇന്നത് സാക്ഷിയാണ് ഇന്നത് ദൃശ്യമാണ് തിരിച്ചറിയാൻ പോയി കൂടിക്കലർന്നിരിക്കുന്നു. അതുകൊണ്ട് വേർതിരിച്ച് ഈ ജാഗ്രതത്തിൽ ഇതിനെ കാണിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് സുപ്ത പരിശഗ്മനം, അതുകൊണ്ടാണ് അജാതശത്രു ഗാർഗിനെ ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ഇത് വേർതിരിക്കാം. അതായത് സുഷുപ്തിയെക്കുറിച്ച് രണ്ടു തരത്തിൽ ചർച്ച, ഒന്ന് സ്വദൃഷ്ടി, മറ്റൊന്ന് പരദൃഷ്ടി. എന്താണ് ആ സുഷുപ്തിയുടെ സ്വരൂപം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വദൃഷ്ടിയിൽ ചർച്ച ചെയ്യുന്നത്. സ്വദൃഷ്ടി എന്ന് വെച്ചാൽ ആത്മദൃഷ്ടി. ആത്മദൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്റെ സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, തന്റെ ഉറക്കം. അവിടെ തന്റെ ഉറക്കത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്റെ സുഷുപ്തിയെ കുറിച്ച് ജാഗ്രതത്തിൽ ചിന്തിക്കുന്ന ഒരാൾ വ്യക്തമായും പറയാം. അതിന് വ്യക്തതയുള്ള എന്താണോ ഒന്നും അറിഞ്ഞില്ല. ഇത് വ്യക്തമായും പറയാൻ കഴിയും. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രത അനുഭവങ്ങളെ യാതൊന്നും തന്നെ ഉണ്ടായില്ല. അഹം എന്ന് തുടങ്ങി ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഒരു അനുഭവം, ശരീരം ഉൾപ്പെടെയുള്ള ഒന്നിനെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച് യാതൊന്നിനെക്കുറിച്ചും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല എന്നോ. അവിടെ തന്നെക്കുറിച്ച് തന്നെ പറയുന്നു, താൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നിഷേധിക്കാൻ വയ്യ. ഒന്നും അറിയാതിരുന്നപ്പോഴും താൻ ശേഷിച്ചു എന്നാണ്. ഇവിടുത്തെ സങ്കീർണത എവിടെയല്ല, ഇവിടെ സർവവിഷയങ്ങളെയും ഗ്രഹിച്ചുകൊണ്ട് സർവകരണങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് താൻ ഇരിക്കുന്നു. ഇവിടെ എല്ലാം അറിയുന്നവനായിരിക്കുന്നു. ഇവിടെയും താനുണ്ട്, ഇവിടെയും തന്നെ നിഷേധിക്കാൻ വയ്യ. പക്ഷെ സുഷുപ്തിയിൽ ഒന്നും അറിയാത്തവനായി താൻ ശേഷിക്കുന്നു. തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപത്തെ നിഷേധിക്കാൻ കഴിയുന്നു. തന്റെ അസ്തിത്വത്തെ, അതാണ് സ്വരൂപമെന്നോ ആത്മാവെന്നോ, അതിനെ നിഷേധിക്കാൻ കഴിയുന്നില്ല. ബാക്കി ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ എല്ലാം നിഷേധിക്കും. സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധിക്കാൻ കഴിയാതെ ശേഷിക്കുന്നത് അത് തന്റെ സ്വരൂപം എന്ന് തന്നെ കുറിച്ച് അറിയുന്നു. സുഷുപ്തിയെക്കുറിച്ച് സ്വദൃഷ്ടി ചിന്തിക്കുമ്പോൾ തന്റെ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ആണ് അറിയുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല, അറിയുന്നില്ല? ശരി, ബാക്കി എല്ലാത്തിനെയും അറിയുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോഴും ഇല്ല എന്നല്ല പറയുന്നത്, അറിയുന്നില്ല, ഒന്നിനെയും അറിയുന്നില്ല. പക്ഷെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ നിഷേധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിഷേധിക്കേണ്ടതല്ലേ? അറിയുന്നില്ല എന്ന് പറഞ്ഞാലും തന്നെ നിഷേധിക്കാൻ പറ്റുന്നില്ല.
അപ്പൊ അറിവിന് വിഷയമല്ലാതിരിക്കുകയും അതേസമയം നിഷേധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുക. അതാണ് സുഷുപ്തനായ തന്നെക്കുറിച്ച് തനിക്ക് പറയാനുള്ളത്. മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അറിയുന്നില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ, അതിനപ്പുറമൊന്നും പറയാൻ കഴിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ തന്നെക്കുറിച്ച് അങ്ങനെയല്ല, താൻ തന്നെയും അറിഞ്ഞില്ല, പക്ഷേ താൻ ശേഷിച്ചു, തന്നെ അറിയാതെ തന്നെ താൻ ശേഷിച്ചു. അപ്പൊ തന്നെ അറിയാതെ താൻ എങ്ങനെ ശേഷിച്ചു? കാരണം അറിയാതിരുന്നത് താനാണ്. അറിയാതിരുന്ന തന്നെ കുറിച്ച് ഉള്ള ബോധം ഉണർന്നിരിക്കുന്നവരുണ്ട്. ഒന്നും അറിയാതിരുന്ന താൻ ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു, അങ്ങനെ ഒരു ബോധം ഉണർന്നിരിക്കുന്നു. എങ്ങനെയാണോ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെക്കുറിച്ചുള്ള ബോധം ഇപ്പോൾ ഉള്ളത്, പറയും ഞാനെല്ലാം അറിയുന്നവനായിരിക്കുന്നു. ആ തന്നെ തന്നെ അറിയുന്ന എന്താണ്? താൻ സുപ്തനായിരുന്നു, ഒന്നും അറിയാത്തവനായിരുന്നു. അപ്പോ തന്നെ നിഷേധിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുക. സർവത്തെ അവിടെ അറിവില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ കഴിയുന്നിടത്ത് അറിവില്ല എന്ന് പറഞ്ഞ് തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവിടെ കേവലമായ അറിവായി തന്നെ അംഗീകരിക്കേണ്ടി വരുന്നു. പിന്നെ ഇതിനെല്ലാം അറിയുന്നത് കൊണ്ട് ഉള്ള ഈ ക്ലേശങ്ങൾ, ദ്വൈതാനുഭവങ്ങളിൽ നിന്ന് തനിക്കുണ്ടാകുന്ന ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളൊന്നും അവിടെയില്ല. ഈ ദ്വന്ദ്വത്തെ നിഷേധിക്കുന്നതുകൊണ്ട് വരുന്ന ആനന്ദം, സത്ത് ചിത്ത് ആനന്ദം മൂന്നിനെ അവിടെ അംഗീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാണ് അത് സുഖമായിരുന്നു, ഒന്നും അറിയാതിരുന്നു, താൻ മാത്രം ശേഷിച്ചിരുന്നു. അത് സച്ചിദാനന്ദം ആണ് എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ ജാഗ്രത എങ്ങനെയാണ്? സച്ചിദാനന്ദം വിഭിന്നമായി അനുഭവപ്പെടുന്നു. ഇവിടെ സത്തിന്റെ അനുഭവം വേറെയാണ്, ജ്ഞാനം വേറെയെ നീക്കുന്നു, ആനന്ദം വേറെയെ നീക്കുന്നു. അവിടെ ഏകീഭൂതമായിരിക്കുന്നു. സച്ചിദാനന്ദം വേർതിരിക്കാൻ കഴിയുന്നില്ല. സത്യജിത്ത് ആനന്ദം ഒന്ന് ജാഗ്രതയിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കാൻ പോയി, മൂന്ന് ഏകീഭൂതമായി. എന്തുകൊണ്ട്? വാസ്തവത്തിൽ അത് ഒന്നാണ്. സത്യജിത്ത് ആനന്ദം എന്ന് പറയുന്ന മൂന്ന് വസ്തുക്കളല്ല, ഒന്നിനെ തന്നെ ഈ ജാഗ്രതയിൽ സത്തായി ഗ്രഹിക്കുന്നു, അതിനെ തന്നെ ജാഗ്രതയിൽ ജ്ഞാനമായി ഗ്രഹിക്കുന്നു, അത് തന്നെ ആനന്ദമായി അനുഭവപ്പെടുന്നു. ഒരേ ഒരു പ്രകാശം തന്നെ പല വർണ്ണങ്ങളിൽ അനുഭവപ്പെടുന്നു. പ്രകാശം ഒന്നാണ്, പക്ഷെ അത് പല വർണ്ണങ്ങളിൽ അനുഭവപ്പെടുന്നു. മഴവിൽ ഒരേ ഒരു പ്രകാശം തന്നെ അഭ്രപാളികളിൽ പതിയുമ്പോൾ സപ്തവർണ്ണങ്ങളുള്ള മഴവിലായി അനുഭവമാണ്. അത് ഒരേ ഒരു തത്വം തന്നെ ജാഗ്രത്തിൽ സത്തായും ജ്ഞാനമായും ആനന്ദമായും മൂന്ന് തരത്തിൽ അനുഭവിക്കുന്നു. പക്ഷെ ഈ സച്ചിദാനന്ദത്തിന്റെ ഏകീഭൂതമായ അവസ്ഥ അതാണ് സുഷുപ്തി. അവിടെ വേർതിരിക്കാൻ വയ്യ, പക്ഷെ അവിടെ അതെല്ലാം ഉണ്ട്, സത്താണ്. അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കാൻ കഴിയാത്തത്. അത് ജ്ഞാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഞാൻ സുഷുപ്തനായിരുന്നു. ശൂന്യമാണെങ്കിൽ അത് പറയാൻ കഴിയും. കേവല ജ്ഞാനരൂപത്തിൽ താൻ അവിടെ സ്ഫുരിച്ചതുകൊണ്ട്, എന്നാൽ അത് അഹന്താരൂപത്തിലല്ല, തന്നെ അറിയുന്ന രൂപത്തിലല്ല. അതുകൊണ്ടാണ് അവിടെ ഈ ദ്വന്ദ്വത്തിന്റെ യാതൊരു കാലുഷ്യവും ഉണ്ടായിരുന്നു.
അതുകൊണ്ട് പറയുന്നത് ആനന്ദമായിരുന്നു. അതവിടെ ഏകമായിരുന്നു. ഇത് ആത്മദൃഷ്ടി ചിന്തിക്കുമ്പോൾ ആധ്യാത്മികമായ തത്വനിർണയത്തിന് വേണ്ടിയിട്ടാണ് സ്വദൃഷ്ടിയിൽ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് മുമ്പ് വന്ന ഭാഗങ്ങളിലെല്ലാം അവിടെ പറഞ്ഞു സദാ സൗമ്യതാ സമ്പന്നോ ഭവതി സുമപീതോ ഭവതി. ഈ ഭാഗങ്ങളെല്ലാം വ്യാഖ്യാനിച്ചത് ആത്മദൃഷ്ടിയിലാണ്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. പരദൃഷ്ടി, പരദൃഷ്ടി എന്ന് പറഞ്ഞാൽ വേറൊരുവന്റെ സുഹൃത്തിയെ പരിശോധിക്കുകയാണ്. രണ്ടു തരത്തിലുള്ള വിചാരങ്ങളുണ്ട് അദ്വൈതത്തിൽ. രണ്ടു തരത്തിലും ഇതിനെ പരിശോധിക്കുന്നു. പലതരത്തിലുള്ള പ്രക്രിയകൾ ഉള്ളതുകൊണ്ട് പരദൃഷ്ടിയിൽ അതും ആത്മാവിനെ മറ്റുള്ളതിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി. ഇവിടെ എന്താണ്, വിശ്വ തേജസ്സന്മാരിൽ നിന്ന് വേർതിരിച്ച പ്രാജ്ഞനെ അറിയാൻ. അതിനു വേണ്ടിയിട്ടാണ് ആത്മദൃഷ്ടിയിലെ പരിശോധിക്കുന്നത്. പരദൃഷ്ടിയിൽ പരിശോധിക്കുന്ന എന്തിന്? പ്രാണൻ, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ കർണങ്ങളിൽ നിന്നും വേർതിരിച്ച് പുരുഷനുണ്ട് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. ആത്മാവ് എന്നുള്ള ചിന്ത പ്രാണനിൽ അവസാനിക്കാൻ പാടില്ല. പ്രാണന്റെ പിന്നിലേക്ക് പോകണം. പ്രാണസാക്ഷി അത് ഉറങ്ങിക്കിടക്കുന്നവനെ പരിശോധിച്ചിട്ട് അത് ഇവിടെ നിർണയിക്കുകയാണ്. അത് ഉറങ്ങിക്കിടക്കുന്നവൻ എന്തിനാണ് പരിശോധിക്കുന്നത്? കാരണം ഉറങ്ങിക്കിടക്കുന്നവനിലാണ് പ്രാണൻ സ്പഷ്ടമായിരിക്കുന്നത്. ഉണർന്നിരിക്കുന്നവനല്ല. ഉറങ്ങിക്കിടക്കുന്നത് നോക്കിയാൽ അവിടെ ഉണർന്നിരിക്കുന്നവനെ അപേക്ഷിച്ച് അവിടെ ശക്തമായി ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്, കൂർക്കം വലിക്കുന്നുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ ആരും കൂർക്കം വലിക്കാറില്ല. പ്രാണപ്രവർത്തനം സ്പഷ്ടമായിരിക്കുന്നതാണ്. എന്തായാലും തന്റെ ഉറക്കത്തെ അങ്ങനെ പരിശോധിക്കാൻ കഴിയത്തില്ല. അന്യന്റെ ഉറക്കത്തെ പരിശോധിക്കാൻ ഇപ്പോൾ പ്രാണന്റെ വ്യക്തത അവിടെയാണ്. അതാണ് ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാണൻ വ്യക്തമായിരിക്കുന്നിടത്ത് പരിശോധിക്കുന്നു, ഈ പ്രാണനാണോ ആത്മാവ്? പ്രാണനല്ലാന്ന് സമർത്ഥിക്കുന്നുണ്ടോ? ചിലരെല്ലാം അങ്ങനെ കരുതുന്നുണ്ട്, പ്രാണനാണ് ആത്മാവ്. അതാണ് ഇവിടെ പറയുന്നത്, ആത്മന പോഷിതത്വത്ത് ഭോഗോസ്മി എന്ന് പ്രയുജ്യതേ ഉദാസതി അഖില സുപ്തി ദേവത കർണേസഹ. എല്ലാ ദേവതകളും ഇവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം അധിഷ്ഠാന ദേവതകളോടുകൂടിയതാണ്. പ്രാണന്മാരെല്ലാം അധിഷ്ഠാന ദേവതകളോടുകൂടിയതാണെന്ന് വെച്ചാൽ അധിഷ്ഠാന ചൈതന്യത്തോടുകൂടിയതെന്ന്. ആ ചൈതന്യത്തോടുകൂടിയിരിക്കുന്ന പ്രാണനെ ആണ് സൂര്യനും ചന്ദ്രനും എല്ലാം ഉപാസിക്കുന്നത്. പ്രാണോപാസനയാണ്. പക്ഷെ ഇവിടെ എന്താണ്, അതിനെല്ലാം ഉപേക്ഷിച്ചു ആ ബ്രഹ്മം ഈ ദേവതകളെയും ആ ദേവതകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിച്ചു. എന്നിട്ട് ഇതിനെല്ലാം വിട്ടിട്ട് പോയി. അതുകൊണ്ട് തന്നെ എന്താണ് ഭോഗോ അസ്മി എന്ന പ്രയുജ്യതേ. അതിനുവേണ്ടിയുള്ള ഭോഗങ്ങളൊന്നും ഈ ഇന്ദ്രിയങ്ങൾ അവിടെ അർപ്പിക്കുന്നില്ല. കാരണം അത് ഉദാസതേ അഖില സുപ്തേ ദേവത കർണേസഹ. അവരെല്ലാം അവരുടെ ജോലികളെല്ലാം മതിയാക്കി ഉദാസീനന്മാരായിരിക്കുന്നു എന്നാണ്. അവർക്കൊന്നും ചെയ്യാനില്ല. ആ ബ്രഹ്മം ഇവരെല്ലാം വിട്ടിട്ട് പോയി, ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് സൃഷ്ടി. അത് സ്വസ്വരൂപസ്ഥിതനായി
ഇവരുടെ ഒന്നും ആവശ്യമില്ല. ഈ ദേവതകൾ കർണങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ ഒരു പണിയും ചെയ്യാനില്ലാത്തവരായി ഉദാസീനന്മാരായിരിക്കുന്നു. അതാണ് മറ്റൊരുവന്റെ സുഹൃത്തിയെ നമ്മൾ കാണുന്നു മനസ്സിലാക്കുന്ന കാര്യം. ഇത് സുഹൃത്തിയെക്കുറിച്ചുള്ള പരദൃഷ്ടിയിലുള്ള അന്യദൃഷ്ടി. എന്റെ ഉറക്കത്തെക്കുറിച്ച് ഞാൻ പറയുന്നതല്ല, എന്റെ ഉറക്കത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സച്ചിദാനന്ദമാണ്, ഏകീഭൂതമായ അവസ്ഥ. പക്ഷെ മറ്റൊരുവന്റെ സുഹൃത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാഗ്രത് ഭോഗ പ്രയുക്തസ്യ കർമ്മണ പ്രക്ഷയാ തഥാ ശരിതേ കർണാന്യസ്യ സഹഭോക്ത്ര ആത്മനാത്മനി. ആ ഉറക്കത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വേറൊരുവന്റെ ഉറക്കത്തെ ജാഗ്രത് ഭോഗ പ്രയുക്തസ്യ കർമ്മണ പ്രക്ഷയസ്ഥത. എന്തുകൊണ്ടിതെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നു? എന്തുകൊണ്ടിതെല്ലാം വിട്ടിട്ട് വീണ്ടും ആ ഉറക്കത്തിലേക്ക് പോകുന്നു? ഇതിന് കാരണം എന്താണ്? ജാഗ്രത് ഭോഗ പ്രയുക്തമായ കർമ്മമാണ്. ഈ ജാഗ്രത അനുഭവങ്ങൾക്ക് കർണമായിരിക്കുന്ന കർമ്മ സംസ്കാരമാണത്, പുണ്യപാപങ്ങൾ എന്ന് പറയും. ഇത് ഈ ദേവതകളെ പ്രേരിപ്പിക്കുന്നു. കർണാധിഷ്ഠിതമായിരിക്കുന്നു ആ ചൈതന്യത്തെ ഇത് പ്രേരിപ്പിക്കുന്നു. ഉടനെ ആ ചൈതന്യം തയ്യാറാകുന്നു. ഈ ആത്മാവിന് ഭോഗത്തെ പ്രദാനം ചെയ്യുന്നു, സുഖദുഃഖാനുഭവത്തെ ഉണ്ടാക്കിക്കൊടുക്കുന്നതിന്, ശബ്ദസ്പർശ രൂപരസഗന്ധാനുഭവങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് കർമ്മങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ്. പുണ്യപാപ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ഒടുങ്ങുമ്പോൾ ഉടനെ സുഷുപ്തിയിലേക്ക് പോകും. അത് കർമ്മങ്ങളുടെ ഒരു താത്കാലിക വിരാമം. ഒരു നീണ്ട വിരാമമാണെങ്കിൽ മരണം, ഒരു താത്കാലിക വിരാമമാണെങ്കിൽ ഒന്ന് ക്ഷീണം മാറാൻ വേണ്ടി മാത്രം ഈ ദേവതകൾക്ക് ഉടനെ കർമ്മങ്ങൾ അവിടെ ഒടുങ്ങുന്നു. പുണ്യപാപങ്ങൾ പ്രവൃത്തിരഹിതമായിത്തീരുന്നു. അല്ലെങ്കിൽ പുണ്യപാപങ്ങൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കഴിഞ്ഞു, ഇനി അനുഭവിക്കാനിരിക്കുന്നവയുള്ളൂ. അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്രമം, അടുത്തത് വരുന്നത് വരെയുള്ള ഒരു കാത്തിരിപ്പ്, അടുത്ത പുണ്യപാപങ്ങൾ ഫലം കൊടുക്കുന്നതിന് തയ്യാറാകുന്നത് വരെയുള്ള ആ ഒരു ഇടവേള, അത് സുഷുപ്തി. വീണ്ടും അത് തയ്യാറായി വന്ന് അനുഭവങ്ങളെ കൊടുക്കുന്നു, ഭോഗത്തെ കൊടുക്കുന്നു, സുഖദുഃഖ അനുഭവത്തെ കൊടുക്കുന്നു. അനുഭവത്തെ കൊടുത്തു കഴിഞ്ഞാൽ ആ കർമ്മം ക്ഷീണിക്കുന്നു. ഇന്ധനം അവസാനിച്ചു കഴിഞ്ഞാൽ ദീപം അണയുന്നത് പോലെ ആ പ്രവർത്തനങ്ങൾ കാരണമായിരിക്കുന്ന ആ പുണ്യപാപങ്ങൾ ക്ഷയിക്കുമ്പോൾ പിന്നെ മറ്റൊന്നും ചെയ്യാനല്ല, അടുത്ത കർമ്മങ്ങൾ പ്രബുദ്ധമാകുന്നതുവരെ ഈ പരിപാടികളെല്ലാം അവസാനിപ്പിക്കും. അത് സുഷുപ്തി. ശരിതേ കർണാന്യസ്യ, എന്തു ചെയ്യുന്നു? ഇതെല്ലാം ഉറങ്ങുന്നു, അതിനെ വിലയിക്കുന്നു എന്ന് പറയും. എവിടെ വിലയിക്കുന്നു? ഏതൊരു ചൈതന്യ ദേവതകളെ ആശ്രയിച്ചിട്ടാണോ? അല്ല, ജഡത്തിന് സ്വയം പ്രവർത്തിക്കാൻ വയ്യല്ല. പ്രവർത്തിക്കുമായിരുന്നുവെങ്കിൽ മൃതശരീരത്തിലും ഇതൊക്കെ പ്രവർത്തിച്ചല്ലോ. അവിടെ ഇതെല്ലാം ഉണ്ട്, ഈ കർണങ്ങൾ കാണുന്നുണ്ട്, ഗോളകങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ദേവതയില്ല, സുഷുപ്ത ശരീരത്തിലും പ്രവർത്തിച്ചാണ്, അവിടെയും ദേവതയില്ല. അവരെല്ലാം ഉറങ്ങി എന്നാണ് ശേരത്തെ. ആ ചൈതന്യം പ്രസുപ്തമായി എങ്ങനെയാണോ താൻ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ താൻ കാണുന്ന ആ പുരുഷൻ ഉറങ്ങിക്കിടക്കുന്നത്, അതുപോലെ ആ ദേവതകൾ ഉറങ്ങിയപ്പോ സഹഭോക്ത, അത് ഉറങ്ങി എങ്ങനെ ഒറ്റയ്ക്കല്ല ഉറങ്ങിയത്,
ഏതൊരാത്മാവാണോ ഉണർന്നു വന്നിട്ട് ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നത്, പരമാർത്ഥത്തിൽ അവൻ അഭോക്താവാണെങ്കിലും ഈ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാം സഹായത്തോടുകൂടി ഭോക്താവായിരിക്കുന്നത് അവനോടൊപ്പം ചേർന്ന് ഈ ദേവതകളും ഉറങ്ങുന്നു. കരണാധിഷ്ഠാതൃ ദേവതകൾ അവരും ഉറങ്ങുന്നു. അതാണ് ഉറക്കം. ഇത് മറ്റൊരുവന്റെ ഉറക്കത്തെ കണ്ടിട്ട് പറയുന്ന എങ്ങനെ ആത്മന ആത്മനി സ്വയം തന്നിൽ തന്നെ ഉണർവെന്ന് പറയുന്ന പരാശ്രിതമാണ്. ഉണർവിൽ നമുക്ക് കർണങ്ങൾ വേണം, വിഷയങ്ങൾ വേണം, ഇവയുടെ പരസ്പരമുള്ള പ്രവർത്തനങ്ങൾ വേണം, കരണം പ്രതികരണം എല്ലാം വേണം. സുഷുപ്തിയിലാണെങ്കിലോ ഒന്നിന്റെ ആവശ്യമില്ല. ആത്മന ആത്മനി താൻ തന്നിൽ വിലയിക്കുന്നു. കർണങ്ങളെല്ലാം ആ ദേവതകളിൽ വിലയിച്ചു. പുരുഷന് വേറെ പോയി വിലയിക്കാൻ ഒരു സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് താൻ സ്വസ്ഥനായി. താൻ പ്രവൃത്തിയൊന്നും ചെയ്യാതെ സ്വസ്ഥനായിരിക്കുമ്പോൾ എന്താ, മറ്റാരെങ്കിലും ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല. പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ചു. അങ്ങനെ പറയുന്നു സ്വരൂപസ്ഥിതി സ്വസ്ഥിതി തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിനെ പറയുന്നു വിലയം തന്നിൽ തന്നെ വിലയിക്കുന്നു. ഈ ദേവതകളെല്ലാം എവിടെ പോയി ഉറങ്ങുന്നവർ? അവരും ഈ പുരുഷനോടൊപ്പം തന്നെ ഉറങ്ങുന്നു, പുരുഷനോട് ചേർന്ന് ഉറങ്ങുന്നു, വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ. അതാണ് ഭാഷ്യകാരൻ പറഞ്ഞത് അപീതോ ഭവതി ഏകീഭൂതനാകുന്നു എന്ന് പറയുന്നു. വേർതിരിക്കാൻ വയ്യ. ഒന്നല്ലേ വാസ്തവത്തിൽ പലതായി തീർന്നത്? ഒന്നിന് പലതായി തീരാമെങ്കിൽ പലതിനൊന്നും ആകാം. ഒരേ ഒരു ചൈതന്യം തന്നെ ഇവിടെ ഭോക്താവായിരുന്നു. അതേ ചൈതന്യം തന്നെ ഓരോ കർണങ്ങളുടെയും അധിഷ്ഠാന ദേവതകളായി ഓരോ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഓരോ വിഷയങ്ങളെ ആ ഭോക്താവിന്റെ ഭോഗ്യമായി സമർപ്പിക്കുന്നു. ഇവരുടെ എല്ലാം പ്രവർത്തനം ഒരുമിച്ച നിലയ്ക്കാണ് സുഷുപ്തി. എല്ലാവരും ഉറങ്ങും, ഭോക്താവും ഉറങ്ങുന്നു, ഭോഗ ഉപകരണങ്ങളും ഉറങ്ങുന്നു. ആത്മന ആത്മനി എല്ലാം സ്വയം തന്നെ തന്നിൽ തന്നെ വിലയിക്കുന്നു. അതാണ് സുഷുപ്തി നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ കാണാനും കേൾക്കാനും മണക്കാനും ഇരിക്കാനും ഒന്നും കഴിയാത്ത. പിന്നെ എന്താ അവിടുത്തെ പ്രത്യേകത? തന്റെ സുഷുപ്തിയെക്കുറിച്ചല്ല, അന്യന്റെ സുഷുപ്തിയെക്കുറിച്ച് പറയും. അവിടെ എന്താ നമ്മൾ കാണുന്നത്? പ്രാണ ഏകസ്തു ജാഗ്രതി ഭോക്ത യോഗാർഗി സമ്മത പ്രാണേന രക്ഷിച്ച തഥാ ഉദർഗെ പ്രവക്ഷ്യത്തെ. പിന്നെ ഉറങ്ങുന്നവനെ നോക്കി എന്ത് കാണാം? പ്രാണ ഏകസ്തു ജാഗർത്തി, ഒരാൾ മാത്രം ഉറങ്ങുന്നില്ല. എല്ലാ കരണ അധിഷ്ഠാതൃ ദേവതകളും ഉറങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ ഉറങ്ങാതിരിക്കുന്നു. ആര്? പ്രാണ. പ്രാണ ഏകസ്തു ജാഗ്രത്തി, ഉണർന്നിരിക്കുന്നു. അത് കാണാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ കൂർക്കം വലിക്കുന്നുണ്ടല്ലോ. ഇവിടെയാണ് ഗാർഗിന് അബദ്ധം പറ്റിയത്. കാർഗിൻ കരുതി എന്താണ്? ആ ഉണർന്നിരിക്കുന്ന ആ പ്രാണൻ അതാണ് ആത്മാവ്, അവനാണ് ഭോക്താവ് എന്ന് ധരിച്ചു. അത് ശരിയല്ല എന്നാണ് പറയുന്നത്, വാർത്തകാരൻ പറയുന്നു. ഭോക്തായോ ഗാർഗ്യ സമ്മത, ഗാർഗ്യൻ പറയുന്ന ഭോക്താവ്, പക്ഷെ അതല്ല ഭോക്താവ്. ഭോക്താവ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാക്ഷി എന്നുള്ളത് മുഖ്യമായ അർത്ഥം. അവനല്ല വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്, ആ പ്രാണനാണ് വിഷയങ്ങളെ ഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും അവൻ ഗ്രഹിക്കേണ്ടതാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ ശബ്ദസ്പർശ രൂപരസഗന്ധ അനുഭവം ഉള്ളവനായേനെ, പക്ഷെ അവനൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവനല്ലല്ലോ ഭോക്താവ്. ഇതിവിടെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രാണന് പിന്നിൽ ഒരുവനുണ്ട്. പ്രാണൻ കേവലം സാക്ഷ്യം മാത്രമാണ്.
പ്രാണന് പിന്നിലൊരു സാക്ഷിയുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവൻ ദുർബലനാണ്, നിസ്സഹായനാണ്. എന്താ ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങിയപ്പോൾ ഇവനെന്താ ഉറങ്ങാതിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു? പറയുന്നവർ കൊട്ടാരത്തിൽ പുരം നഗരം അതിന് രാജാവും പ്രധാനപ്പെട്ടവരെല്ലാം മന്ത്രിയും പ്രജകളും എല്ലാവരും ഉറങ്ങും. പക്ഷെ പുരത്തെ സംരക്ഷിക്കുന്നവർ കാവൽക്കാർ അവർ ഉണർന്നിരിക്കും. രാത്രി പുരത്തെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ശത്രുക്കൾ വന്ന് ഇതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. രാജാവിനെയും പ്രജകളെയും എല്ലാം കൊല്ലുകയോ അവിടുന്ന് ഓടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് പുരത്തെ രക്ഷിക്കുന്നവർ, ആ പുരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണോ ഉണർന്നിരിക്കുന്നത്, അടുത്ത് അത് ശ്രുതി പറയുന്നതാണ് പ്രാണേന രക്ഷൻ ഇരിക്കാം. ആ പ്രാണൻ ഇതിനെ രക്ഷിക്കാൻ, എന്നുവെച്ചാൽ ഈ ഉറങ്ങിയവരെല്ലാം തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കണം, ഈ കർണങ്ങൾ അവിടെ വേണം, ഈ ശരീരം അവിടെ വേണം, ഇതിലൂടെ പ്രവർത്തനങ്ങൾ നടക്കണം. ആ പ്രവർത്തനങ്ങളെ നടത്തുന്നതിന് വേണ്ടി ഒരാൾ മാത്രം ഇതിനെ സംരക്ഷിക്കാനാണ് പ്രാണിയെ രക്ഷൻ. അതിനെ അടുത്ത് പറയും ഇവനെന്തിനത്, ഇവനും കൂടി അങ്ങ് ഉറങ്ങിക്കൂടെ? ഇല്ല, ഇതിനെ രക്ഷിക്കണം, ഈ ശരീരത്തെ രക്ഷിക്കണം, ഈ ഗോളകങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ പിന്നീട് ഒന്നും നടക്കത്തില്ല. എന്തിനാ രക്ഷിക്കുന്നത്? കർമ്മം ശേഷിക്കുന്നു, അടുത്ത കർമ്മം പ്രബുദ്ധമാകണം. ഇതുവരെയുള്ള കർമ്മങ്ങൾ അനുഭവിച്ചു തീർന്നു, ഉറക്കം വരെയുള്ള കർമ്മങ്ങളും ഉണർവിൽ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി അതിനൊന്നും ബാക്കിയില്ല. പക്ഷെ അടുത്ത കർമ്മങ്ങൾ ഉണർന്നു വരുന്നതിനുള്ള ഒരു ഇടവേള, ഒരു വിശ്രമസ്ഥലം, അവിടെ ഈ ശരീരത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരണം. അതാണ് മരണത്തെ സംഭവിക്കുന്നത്. അവിടെ ഈ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ ഉണർന്നിരിക്കുന്നില്ല. കാവൽക്കാരൻ ഉണർന്നിരിക്കാതിരുന്നു കഴിഞ്ഞാൽ പുരത്തെ ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും, നശിപ്പിക്കും. മരണത്തിൽ അവൻ ഉണർന്നിരിക്കുന്നില്ല. അതാണ് സുഷുപ്തനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസം. ഉണർന്നില്ലെങ്കിലോ കാവൽക്കാരനില്ല, ഉടൻ ശത്രുക്കൾ ആക്രമിക്കുന്നു, നിമിഷം കൊണ്ട് എല്ലാം തീർന്നു, അതവിടെ അവസാനിച്ചു. അവിടെ പ്രാരബ്ധ രൂപത്തിൽ വന്ന എല്ലാ കർമ്മങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഈ ശരീരത്തിൽ ഈ കർമ്മങ്ങളിലൂടെ അനുഭവിക്കുന്നതിനൊന്നും തന്നെ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ ശരീരത്തെ ഉണർന്നിരുന്ന് രക്ഷിക്കേണ്ട ജോലി പ്രാണനില്ല, ആ പ്രാണദേവതയ്ക്കില്ല എന്ന് പറയാം. പ്രാണനും അധിഷ്ഠാത്ര ദേവതയുണ്ട്. അതുകൊണ്ട് തീരുമാനിക്കുന്ന എന്താണ്? ഇതിനെ ഉപേക്ഷിക്കാം, ഇനി ഇത് ആവശ്യമില്ല, ഇതിലൂടെ ഇനി ഒന്നും നടക്കത്തില്ല, ഉപയോഗശൂന്യമായി. അവിടെ പ്രാണനും സുപ്തനാകുന്നു. പ്രാണന് ദീർഘകാലമായി ജോലി ചെയ്യാൻ, അതിനൊന്ന് വിശ്രമിക്കണ്ടേ? ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ വിശ്രമില്ലാത്ത ഒരാളേ ഉള്ളൂ പ്രാണൻ. എന്തിനീ ആത്മാവ് പോലും വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു. അതുപോലും ഭോക്താവല്ലാതിരിക്കുന്നു. പ്രാണനെപ്പോഴെങ്കിലും ഉറങ്ങാൻ പറ്റും? ഉണർന്നിരിക്കുമ്പോഴും അവൻ ഉണർന്നിരിക്കണം, സ്വപ്നത്തിലും അവൻ ഉണർന്നിരിക്കണം, സുഷുപ്തിയിലും അവൻ ഉണർന്നിരിക്കണം. വിശ്രമമില്ലാത്ത ജോലി. അപ്പോൾ ഇതിൽ നിന്നൊരു നീണ്ട അവധിക്ക് അപേക്ഷിക്കും. അതാണ് മരണം. അതനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായ ഉറക്കം, അടുത്തൊരു ശരീരം വരുന്നത് വരെ അതിനുവേണ്ടിയുള്ള പുണ്യപാപ കർമ്മങ്ങൾ പ്രബുദ്ധമാകുന്നത് വരെ. പക്ഷെ ഇവിടെ രക്ഷിക്കണം, അതുവേണ്ടി അവൻ ഉണർന്നിരിക്കുന്നു. അപ്പോ പരദൃഷ്ടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ നോക്കിയിട്ട് പറയുകയാണ് അജാതശത്രു. അവിടെ ആ ഉണർന്നിരിക്കുന്ന പ്രാണൻ, ആ പ്രാണനെയാണ് നീ ധരിച്ചിരിക്കുന്ന ആത്മാവ് എന്ന് ഉപാസിക്കുന്നവൻ, അവനല്ല. പ്രാണാഗ്നയ ഇതി സ്പഷ്ടം തഥാ അനസ്തമിത ശ്രുതേഹി. ശ്രുതി പറയുന്ന എന്താണ്? പ്രാണാഗ്നയ ഏവ ഏതസ്സൻ പുരേ ജാഗ്രതി. ഈ പുരത്തിൽ, ഈ പട്ടണത്തിൽ പ്രാണാഗ്നികൾ
കാരണം അത് വളരെ ഊർജസ്വലങ്ങളാണ്. ഊർജസ് കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നത് അവിടെ നിന്ന് ഉറക്കം തൂങ്ങിയാൽ നടക്കത്തില്ല, നല്ല ഉണർവോടുകൂടിയിരിക്കുന്നു, തേജസ്വികളായിരിക്കും. അതുപോലെ ഈ പുരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല തേജസ്വികളായി നല്ല ഉണർവോടുകൂടിയവരിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അഗ്നികളെന്ന് പറഞ്ഞത്. താലസ്യമില്ല, മന്ദതയില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് തീർന്നു, ഈ ശരീരം ഉടനെ അത് ജീർണിക്കാൻ ആരംഭിക്കും. പക്ഷെ ഉറക്കത്തിൽ ജീർണിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് ജീർണിക്കുന്നില്ല? ഈ പ്രാണദേവത വളരെ തേജസ്സോടുകൂടി ആ പ്രാണശക്തിക്ക് യാതൊരു ന്യൂനതയും വരാതെ ഇതിനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഉണരാൻ കഴിയുന്നത്, ഈ ശരീരത്തിലേക്ക് വരാൻ കഴിയുന്നത്. ഇതി സ്പഷ്ടം തഥ അനസ്ഥമിതി ശ്രുതി അശ്രാന്ത പ്രാണജീവാദു ജാഗ്രത്തി അത്ര ദിവാനിശം പറയും. ദിവാനിശം രാവും പകലും ഒരുപോലെ പറയുന്ന അശ്രാന്ത, യാതൊരു ക്ഷീണവുമില്ലാതെ പ്രാണജീവ, ഈ പ്രാണൻ മാത്രം, വേറെ ഒരാളും അവിടെ ഇല്ല. ഇതിൻ്റെ എല്ലാം സാക്ഷിയായിരിക്കുന്ന അവൻ പോലും ഇതിനെല്ലാം വിട്ടിട്ട് പോയി. പ്രാണന് ആശ്രയിച്ചു കഴിയുന്നവരും എല്ലാവരും ഉറങ്ങി, പ്രാണൻ മാത്രം അശ്രാന്തനായി യാതൊരു ക്ഷണവും ഇല്ലാത്തവനായി ജാഗർത്തി ഉണർന്നിരിക്കുന്ന അത്ര ദിവാനിശം, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെ. അതുകൊണ്ട് ഇങ്ങനെ അശ്രാന്തമായി ഉണർന്നിരിക്കുന്ന ഈ പ്രാണനെ ആത്മാവെന്ന് ധരിക്കുന്നതിൽ വല്ല കുറ്റവും പറയാനുണ്ടോ? അങ്ങനെ ഒരാൾ ധരിച്ചു പോയാൽ അതാണ് ഗാർഗ്യന് പറ്റിയത്. അതിനെന്തുകൊണ്ട് ആത്മാവെന്ന് ധരിച്ചുകൂടാ? യഥാ ജാഗ്രത അവസ്ഥായ ഭോക്ത പ്രാണപുരാഭവ സ്വപ്നെ പീഷ തഥൈവാസ്തി ബോധ ചെയ്ത് ബുദ്ധിയതാം അയം. ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ ഈ പ്രാണന് ഭോക്താവെന്നുള്ള നിലയ്ക്ക് എന്ത് സ്ഥാനമാണ്? അതുവരെ ഈ ശരീരത്തെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നെങ്കിലും ഉണർവിലേക്ക് വരുമ്പോൾ എന്താണ്? പ്രാണനവിടെ അപ്രധാനനായി പോകുന്നു, ഉടനെവിടെ പ്രധാനി വരുന്നു. പ്രാണന് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെയൊക്കെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അവിടെ ഗ്രഹീതാവായി അഹമസ്മി, ഞാനിതാ ഇവിടെ ഉണ്ടെന്നുള്ള നിലയ്ക്ക് വരുന്നതാണ് ബ്രഹ്മം, ആത്മാവ്. അപ്പോൾ പിന്നെ പ്രാണന് ഇത്രയും കാലം ഇതിനെയൊക്കെ സംരക്ഷിച്ചിരുന്നെങ്കിലും ഉണർവിലേക്ക് വരുമ്പോൾ അവൻ അപ്രധാനനായി. അവിടെ ഭോക്താവ് വേറെ വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞാൽ അവിടെ അയാളുടെ സഹായിക്കുന്ന ജോലി മാത്രം, ആ ഭോക്താവിനെ സഹായി ഇതിനെയൊക്കെ പരിരക്ഷിച്ചുകൊണ്ട് വീണ്ടും നിലനിൽക്കുക. അതാണ് ജാഗ്രത സംഭവിക്കുന്നത്, കേവലം ഒരു സഹായി മാത്രം. എന്നാൽ കൂടുതൽ ജോലി ചെയ്യുന്നത് ഈ പ്രാണനാണ്. ആത്മാവിന് എന്തെങ്കിലും അറിയണമൊന്നും വേണ്ട. യജമാനായി അവിടെ ഇരുന്നാൽ ബാക്കിയുള്ള ഒരു പണിയെല്ലാം ചെയ്യും. സ്വപ്നത്തിലും തന്നെ, സ്വപ്നേ പീഷ തഥൈവാസ്തി, സ്വപ്നത്തിലും അങ്ങനെയാണ്. മുഖ്യ ഭോക്താവായിരിക്കാൻ കഴിയുന്നില്ല. അവിടെയും താൻ എല്ലാ പണികളും ചെയ്യും. ഈ ഭോക്താവിന് വേണ്ടി, ആത്മാവിന് വേണ്ടി എല്ലാം ചെയ്യും. ബുദ്ധിയതാം അയം. ഇത് മനസ്സിലാക്കണം. ആരാണ് ഇവിടുത്തെ ബോധാവ്? പ്രാണനാണോ അതോ പ്രാണന്റെ പിന്നിൽ മറ്റൊരുവനാണോ? പ്രാണൻ എന്താണ് ജോലി ചെയ്യുന്നത്? അതാണ്
ബോധാജി ബുദ്ധിതാമയം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാൻ ആവശ്യപ്പെടുകയാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ബോധാവായിരിക്കുന്നത്, ഗ്രഹീതാവായിരിക്കുന്നത് ആരാണ്? ഈ പ്രാണനാണോ? ഈ പ്രാണൻ സുഷുപ്തിയിൽ ഉണർന്നിരുത്തിട്ടും ഇവന് ബോധാവാകാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ തെളിയിക്കുന്നത്. പ്രാണസ്യ ഇന്ദുഹു തഥാ ചാപ ത്രിയന്നാത്മാ ആവിഷ്കൃതോ ഇതഃ ഐക്യമുക്ത അധ പ്രാണോ ബോധ്യതേ ചന്ദ്രനാമഭി. ഇവിടെ ബൃഹൻ പാണ്ഡരവാസ സോമ രാജ മുമ്പ് വരുന്ന ഉപാസന പ്രകാരങ്ങൾ കുറേ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്താണ് കുറച്ച് ഭാഗങ്ങൾ. ഇതെല്ലാം പ്രാണന്റെ നാമമാണ്. പ്രാണൻ അപോമയനാണ്. അതുകൊണ്ടതിന് ബൃഹൻ പാണ്ഡരവാസ എന്നെല്ലാം പറഞ്ഞു, സോമോ രാജ എന്നെല്ലാം പറഞ്ഞു. അവൻ ശോഭിക്കുന്നവനാണ്. രാവും പകനും അവൻ ശോഭിക്കുന്നവനാണ്. ഇത് പ്രാണദേവതയുടെ നാമമാണ് ഈ പറഞ്ഞതെല്ലാം എന്ന് ഗാർഗിൻ അറിയാം. ഗാർഗിൻ ഇതിനെ ഉപാസിക്കുന്നവനാണ്. അപ്പൊ ഈ നാമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വിളിച്ചത്. അപ്പൊ ഈ നാമങ്ങൾ ഉപയോഗിച്ച് വിളിച്ചതാര്? ഈ പ്രാണനെയാണ്, ഉണർന്നിരിക്കുന്ന പ്രാണന. എന്നിട്ട് പ്രാണൻ വിളിക കേട്ടോ? ഇല്ല. എന്തുകൊണ്ട് വിളിയേക്കുന്നില്ല? പ്രാണൻ ബോധാവല്ല. പ്രാണൻ ഇതിന്റെ ശ്രോതാവല്ല, ശ്രവിക്കുന്നവനല്ല. അതുകൊണ്ട് പ്രാണന് വിളിയേക്കാൻ കഴിയില്ല. അപ്പൊ ശ്രോതാവാര് ബോധാവാര് അത് പ്രാണന്റെ പിന്നിൽ ഉള്ള ഒരുവനാണ്. അപ്പൊ പ്രാണനിൽ നിന്നും ബോധാവായും ശ്രോതാവായും ഇരിക്കുന്ന ആത്മാവിനെ യച്ഛാസ്തി വിഷയാനിത യച്ഛാസ്തി സന്തതോ ഭാവോ തസ്മാദാത്മീയതി കീർത്തിയതി എന്നുമ്പ് ഭാഷ്യത്തിൽ ഒന്നാണ്. അങ്ങനെയിരിക്കുന്ന ആ ആത്മാവിന് ഇവിടെ വേർതിരിക്കുകയാണ്. ഇത് അന്നാത്മകമാണ് ഈ പ്രാണൻ. അഥ ഏതസ്യ പ്രാണസ്യ ആപ ശരീരം ജ്യോതി രൂപം വസു ചന്ദ്ര മുമ്പ് വന്ന ഭാഗങ്ങളിൽ പറഞ്ഞാണ്. ഇത് ജലമേനാണ് പ്രാണൻ. ജലത്തെ ആശ്രയിച്ചാണോ പ്രാണൻ നിലനിൽക്കുന്നത്? അത് തന്നെയാണ് അവന്റെ ശരീരം. അത് ജ്യോതി സ്വരൂപമാണ്, പ്രകാശ സ്വരൂപനാണ് എന്നെല്ലാം പറഞ്ഞു. നമ്മൾ കാണുന്നുണ്ട് അവൻ അസുഷത്തിനും ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രാണന് ഈ പേരുകളെല്ലാം യോജിച്ചാണ്. ബൃഹൻ പാണ്ഡരവാസ സോമരാജ. ഉറങ്ങിക്കിടക്കുന്നവനെ ഈ നാമങ്ങൾ കൊണ്ട് വിളിക്കുന്നു, പ്രാണനാമങ്ങൾ കൊണ്ട്. പ്രാണൻ അവിടെ ഉണർന്നിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് വിളിയേക്കുന്നില്ല? അതാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പ്രാണന് പ്രതികരിക്കാൻ കഴിയത്തില്ല. കാരണം പ്രാണൻ ശ്രോതാവല്ല. ശ്രോതാവ് വേറെയാണ്, അയാൾ ഉറങ്ങിപ്പോയി. ബോധാവല്ല, പ്രാണൻ ബോധിക്കുന്നവനല്ല, അയാൾ ഉറങ്ങിപ്പോയി. അപ്പോ ഇതിനെ വേർതിരിക്കുന്നു. ഇവിടെ രണ്ട് രണ്ടാണ്. ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണോ? പ്രാണൻ അല്ല ആത്മാവ്. സുഷുപ്തിയിൽ പ്രാണൻ ഉണർന്നിരിക്കുമ്പോഴും ആത്മാവ് ഏകീഭൂതനായി ഉറങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് സുഷുപ്തിയിൽ ഒരു ഉറങ്ങുമ്പോൾ അവനെ ഈ പ്രാണനാമങ്ങൾ കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഉണരാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഒന്ന്, അവിടെ ഉണർന്നിരിക്കുന്ന പ്രാണനെ കണ്ടുകൊണ്ടാണ് പ്രാണനാമങ്ങൾ ഉപയോഗിച്ചത്. പക്ഷെ പ്രാണൻ ഉണർന്നിരിക്കുന്നെങ്കിലും അത് ആത്മാവല്ല, അത് ശ്രോതാവല്ല. അതുകൊണ്ട് ആ ശബ്ദങ്ങൾ കേട്ട് ഉണരാൻ കഴിയുന്നില്ല. ആരാണോ ശ്രോതാവായിരിക്കുന്നത് അവൻ ഉറങ്ങിപ്പോയി. അവൻ ഈ ശബ്ദങ്ങളൊട്ട് കേൾക്കുന്നുമില്ല. ആ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഉറക്കത്തെ, അതാണ് ഭക്ഷ്യകാരൻ മുമ്പ് പറഞ്ഞത്. ആ ആത്മാവ് സുഹൃത്തിൽ
തന്റെ ഉപാധികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ തത്വത്തിൽ ഏകീഭൂതനായിരിക്കുന്നു. എന്നുവെച്ചാൽ ശ്രോതാവ് അവിടെ ശ്രോതാവല്ല, മന്ദാവ് അവിടെ മന്ദാവല്ല, ബോധാവ് അവിടെ ബോധാവല്ല. അതെല്ലാം അവൻ ഉപേക്ഷിച്ചു എന്നാണ്. അതെല്ലാം സൂക്ഷ്മതലത്തിലാണ്. ഉണർന്നു വരുമ്പോൾ അവൻ ഇതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് വരുന്നു, കടന്നു വരുന്നു. ഇതിനെല്ലാം അവൻ എവിടെയാണോ അർപ്പിച്ചിരുന്നത് സൂക്ഷ്മതലത്തിൽ, പ്രാണൻ എവിടെ ശരീരത്തിൽ വെച്ച്, മറ്റ് ശ്രോതൃത്വം മന്ത്രിത്വം തുടങ്ങിയ ധർമ്മങ്ങളെല്ലാം അന്ധകരണത്തിലായി. കാരണം അതിന്റെ സഹായത്തോടാണല്ലോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളുടെ ധർമ്മത്തെ അതിനുപേക്ഷിച്ച് മരിച്ചിട്ട് ജനിക്കുന്നത് പോലെ മരണത്തിൽ ഈ ദേവതകളെല്ലാം അതാത് തത്വങ്ങളായി നിലകൊള്ളുന്നു, ജീവൻ വേറിട്ട് നിലകൊള്ളുന്നു. അതുപോലെ ഉറക്കത്തിൽ സൂക്ഷ്മത്തിൽ വയ്ക്കേണ്ടതിനെ സൂക്ഷ്മത്തിൽ വയ്ക്കുന്നു, ശരീരത്തിൽ സ്ഥൂലത്തിൽ വയ്ക്കേണ്ടതിനെ ശരീരത്തിൽ വയ്ക്കുന്നു, കാരണത്തിൽ വയ്ക്കേണ്ടതിനെ കാരണത്തിൽ വയ്ക്കുന്നു, കാരണരൂപത്തിലിരിക്കുന്നു. അതാണ് പറയുന്നു, സുഷുപ്തിയിൽ അവിദ്യ ഉണ്ടായിരുന്നു, അവിടെ സംസ്കാരം ഉണ്ടായിരുന്നു. അതെല്ലാം പറയുന്ന അതാണ്, അതെല്ലാം പറയുന്നത് ഈ പറയുന്ന പരദൃഷ്ടിയിലാണ്, ആത്മദൃഷ്ടിയിൽ. ആത്മദൃഷ്ടിയിൽ ഒന്നേ പറയാനുള്ളൂ, ഒന്നും പറഞ്ഞില്ല, താൻ മാത്രം ശേഷിച്ചു. പക്ഷെ പരദൃഷ്ടി നോക്കുമ്പോൾ അങ്ങനെയല്ല, ഇന്ദ്രിയങ്ങളെല്ലാം ഉണർന്നു വരുന്നു, കഴിഞ്ഞതിന്റെ ബാക്കിയായിട്ട് വരുന്നു, മുമ്പ് കണ്ടതിന്റെ ബാക്കി കാണുന്നു, കേട്ടതിന്റെ ബാക്കി കാണുന്നു, കേൾക്കുന്നു, മുമ്പ് കേട്ടതിനെ സ്മരിക്കുന്നു. ഇതെല്ലാം ഇതിന് കാരണമായ സംസ്കാരം. ഇനി സംസ്കാരത്തിന് കാരണമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനെ അവിദ്യയെന്നോ അജ്ഞാനമെന്നോ മായയെന്നോ എന്തുവേണോ പറയും. ഇതെല്ലാം സുപ്തപ്രായം എന്ന് വെച്ചാൽ ഉറങ്ങിയതുപോലെ. ഇതൊക്കെ എവിടെയോ ഇരുന്നു, വീണ്ടും ഉണർവിലേക്ക് വരുമ്പോൾ അതാത് സ്ഥാനങ്ങളിൽ നിന്ന് അതിനെല്ലാം സ്വീകരിച്ചു കൊണ്ട് വരുന്നു. അതെങ്ങനെ അതിന് കഴിയുന്നു? കാരണം ഇതെല്ലാം ഒരേ ചൈതന്യമാണ്. ഭോക്താവും ശ്രോതാവുമായിരുന്ന ആ ചൈതന്യം തന്നെ ആ ധർമ്മങ്ങളെ വിട്ട് കേവലമായ ജ്ഞാനസ്വരൂപനായി ഉറങ്ങും. അങ്ങനെ ഉറങ്ങുന്നു നമുക്ക് പറയാം, നമ്മൾക്ക് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട്. ഇത് കേവലം ജ്ഞാനസ്വരൂപനായി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ മനസ്സിന്റെ തലത്തിൽ ഇതുമെല്ലാം ചൈതന്യമാണ്. അതിനുള്ള അതിന് അധിഷ്ഠാന ദേവതകളെന്ന് പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞ അവയും ഉറങ്ങുന്നു. അതും അവരുടെ എല്ലാം ജോലിയും മതിയാക്കിയിട്ട് അതാതിന്റെ സ്ഥാനങ്ങളിലിരിക്കുന്നു. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഈ മുഖ്യാത്മാവ് ബോധവായിരുന്നവൻ ആ ചൈതന്യം മറ്റ് ചൈതന്യങ്ങളുമായി ബന്ധപ്പെടുന്നു. ആ ബന്ധപ്പെടുന്നതിനുള്ള മാധ്യമങ്ങളാണ് കാരണം, സൂക്ഷ്മം, സ്ഥൂലം എന്നെല്ലാം പറയുന്നു. പരദൃഷ്ടിയിൽ ഇതിനൊരു സമാധാനം വേണ്ടി ഇതെങ്ങനെ സംഭവിക്കുന്നു? സ്ഥൂലമുണ്ടെങ്കിൽ അതിനൊരു സൂക്ഷ്മം വേണ്ടേ? സൂക്ഷ്മമുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? അപ്പൊ പരദൃഷ്ടിയിൽ ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും. ഇതിനകത്ത് ഒരു സമാധാനം എന്നുള്ളതാണെങ്കിൽ ഒന്നാണ് ഭാഷകാരൻ തന്നെ പറയുന്നത്, സുഷുപ്തിയിൽ അവിടെ കാരണശരീരം നിന്നു, സ്വപ്നത്തിൽ അവിടെ സൂക്ഷ്മ ശരീരം നിന്നു. ഭാഷകാരൻ പറയുന്നുണ്ട്, ജാഗ്രതത്തിൽ അവിടെ സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നു. അപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ഭേദത്തിൽ ഈ ഉപാധികളെല്ലാം അംഗീകരിക്കുന്നു. എന്തിനാ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരാം? അതിനെല്ലാം അത് സ്വീകരിക്കുന്നു. ഈ ചൈതന്യങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ അധിഷ്ഠാന ചൈതന്യവും ദേവതാ ചൈതന്യങ്ങളും
അപ്പോൾ ജാഗ്രത ആയി. ഇവിടെ പറയുന്നു ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി. അവിടെ പറയുന്നുണ്ട് ഭാഷകാരനോട് പറഞ്ഞു എല്ലാ ഉപാധികളെയും വിട്ടിട്ടാണ്. എല്ലാ ഉപാധികളും എവിടെ വിടുന്നത്? അതിൻ്റെ ആശ്രയങ്ങളിൽ വിടുന്നു. അതിൻ്റെ ആശ്രയങ്ങൾ എന്താണ്? എങ്ങനെയാണോ ഈ ഭോക്താവ് കേവല ചേതനായിരിക്കുന്നത്, ഈ ഭോക്താവിന് ആധാരം എന്താണ്? ആ ചേതന്യം. അതുപോലെ ഈ ഉപാധികൾക്കെല്ലാം ആധാരം എന്താണ്? ചൈതന്യം തന്നെ, അതേ ചൈതന്യം തന്നെ. പക്ഷെ അവിടെ നമ്മളതിന് പറയും ദേവതാ ചൈതന്യങ്ങളെന്ന് പറയും. ഇവിടെ പറയും എന്താണ്? ആത്മചൈതന്യം എന്ന് പറയും. ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരേ ഒരു ചൈതന്യത്തിൽ തന്നെ ഭോക്താവായും ഭോഗ്യമായും രണ്ടായി പിരിഞ്ഞ് പ്രവർത്തിക്കുന്നു. അങ്ങനെ പിരിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയെ നമ്മൾ കണ്ടെത്തുന്നു. അതാണ് ജാഗ്ര സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്നത്. ഇനി അതെല്ലാം അവസാനിപ്പിച്ച് ഈ ഭോക്താവും ഈ കർണങ്ങളും എല്ലാം ചൈതന്യത്തിലേക്ക് പോകും. അതിന് നമ്മൾ പറയും എന്താണോ, ആ ഭോക്താവ് തൻ്റെ ഭോഗ്യോപകരണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് തൻ്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോയി. എല്ലാ തത്വത്തെക്കുറിച്ചുള്ള ഓരോ തരത്തിലുള്ള വർണ്ണനകളാണ്, ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. തത്വം എന്താണ്? ആ ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും സുഷുപ്തിയിലായാലും ഏകമായ ചൈതന്യമായി തന്നെ ഇരിക്കുന്നു. എന്നാൽ ഈ ദ്വന്ദ്വാത്മകമായ അനുഭവത്തിന് ഒരു സമാധാനം കണ്ടെത്തിയേ പറ്റും. അതുകൊണ്ട് പലതരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിലൊന്നാണ് ഈ പറയുന്ന പരദൃഷ്ടിയിൽ സുഷുപ്തിയെ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് പറയാം അവിടെ ഒരു അവിദ്യ, ഒരു സൂക്ഷ്മം, ഒരു സ്ഥൂലം, അവിടെയുള്ള പ്രവർത്തനങ്ങൾ, അവിടെ ജാഗ്രത അനുഭവം, പിന്നെ ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സുഷുപ്തി, രണ്ടായിട്ട് ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കും. ഇത് രണ്ട് ദൃഷ്ടിയാണ് എന്നുള്ളത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ സുഷുപ്തിയെക്കുറിച്ച് പറയുന്നിടത്ത് വെറുതെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ വരും. സുഷുപ്തിയാണോ ആത്മാവ്, ഉറക്കമാണോ ആത്മാവ്, എന്നാ ഉറങ്ങിയാൽ മതിയല്ലോ, അവിടെ ഉറക്കത്തിൽ അവിദ്യയില്ലേ, സംസ്കാരമില്ലേ, ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും? നിരവധി ചോദ്യങ്ങൾ വരും. നമ്മൾ പരദൃഷ്ടിയിൽ സുഷുപ്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉറങ്ങിക്കിടക്കുന്നവനെ പരിശോധിക്കുന്നത്. അവൻ്റെ തലയിൽ ഒരുപാട് ഉപകരണങ്ങളൊക്കെ വെച്ച് അതിനെല്ലാം പരിശോധിച്ചിട്ട് പറയുന്നു അവിടെ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ നടന്നു, ഉറക്കം ഇത്ര അളവിലുണ്ടായിരുന്നു, ഇതെല്ലാം ശരിയാ. പക്ഷെ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കണം എന്താണ്? അതെല്ലാം പരദൃഷ്ടിയിലാണ്, സ്വദൃഷ്ടിയിലല്ല. പരദൃഷ്ടിയിൽ അതിനെല്ലാം ഒരു നിലയുള്ളൂ. ഭാഷകാരം പറയുള്ളൂ ഞാൻ കാര്യങ്ങൾ പറയുന്നത് തത്വദൃഷ്ടിയിലായിരിക്കും, പക്ഷെ ചിലപ്പോൾ ലൗകിക ദൃഷ്ടിയിലും പറയും, രണ്ടും പറയും. ആ ലൗകിക ദൃഷ്ടിയിൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് വേണ്ടാധീനങ്ങളും പറയുന്നത്. പലപ്പോഴും നമുക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളും പറയേണ്ടി വരുന്നത് അവിടെ പറയുമ്പോഴാണ്. ലൗകിക ദൃഷ്ടിയിൽ ആര് എന്ത് പറഞ്ഞാലും ശരി, അതിന് കുറെ എത്തും, ശരിയും തെറ്റും ഒക്കെ വരും. അത് ഭാഷകാരൻ മാത്രമല്ല, ആര് പറഞ്ഞാലും അതിന് സത്യം മാത്രം പറയാൻ ഒക്കത്തില്ല. ലൗകികം സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും കൂടെ ഒരു കലർപ്പാണ്. അതുകൊണ്ട് അവിടെ ഇതെല്ലാം വരും. അപ്പൊ ഈ ദൃഷ്ടിഭേദത്തെ സ്വീകരിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഷുപ്തിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള തർക്കവിതർക്കങ്ങളൊന്നുമില്ല. നിങ്ങളിവിടെ ഒരാൾ പറയുകയാണ് സുഷുപ്തി ദേഹീഭൂതമായ ആത്മാവ് മാത്രമാണ് മറ്റ് രണ്ടാമതൊന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാം. തത്വദൃഷ്ടിയും സ്വാത്മദൃഷ്ടിയും പറയണ അങ്ങനെയല്ല. സുഷുപ്തിയിൽ
ഇതിനെല്ലാം കാരണമായിരിക്കുന്ന മായ അല്ലെങ്കിൽ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം ഉണ്ടായിരുന്നു, അവിടെ സംസ്കാരം ഉണ്ടായിരുന്നു, ആ സംസ്കാരത്തിൽ നിന്ന് സൂക്ഷ്മവും സ്ഥൂലവും ഒക്കെ ഉണ്ടായി, അതാണ് ഇതിനും ഒരു തർക്കമുണ്ട്. അത് പരദൃഷ്ടി രണ്ടിനെയും സ്വീകരിക്കും. വിരോധമില്ല. ഈ രണ്ട് ദൃഷ്ടിഭേദത്തെ മനസ്സിലാക്കാത്തവരാണ് തർക്കിക്കുന്നത്. ഒരു കൂട്ടർ പറയും സുഷുതിയിൽ അവിദ്യയില്ല, വേറെ കൂട്ടർ പറയും സുഷുതിയിൽ അവിദ്യയുണ്ട്, ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും, സംസ്കാരം വേണ്ടേ, അല്ലെങ്കിൽ ഇന്നലെ അറിഞ്ഞതിന് ഇന്ന് അങ്ങനെ ഓർക്കാൻ കഴിയുന്നു, ഇത്തരത്തിലുള്ള വൈരുദ്ധ്യ ചർച്ചകൾ. അതുകൊണ്ട് ഭാഷകാരൻ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ പറയുന്നതാണ് അവിടെ കേവലമായ ആത്മാവ് മാത്രം, അവിദ്യ കൂടി അവിടെ ഇല്ല. ചില സ്ഥലങ്ങളിൽ പറയും അങ്ങനെയല്ല, അവിടെ കാരണ ശരീരമുണ്ട്, അവിദ്യയുണ്ട്, സംസ്കാരമുണ്ട്. അദ്വൈതത്തിൽ വലിയ വലിയ പണ്ഡിതന്മാർക്ക് കൂടി ആശയക്കുഴപ്പം വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടത് നമ്മൾ ഭാഷ്യത്തിൻ്റെ നിലയിലെ അത് വ്യക്തമാകും. മറ്റ് പ്രകടന ഗ്രന്ഥങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിലാകെ ആശയക്കുഴപ്പം, എന്താ പരമാർത്ഥം എന്നുള്ളത്. ഭാഷ്യത്തിനതവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ ഈ രണ്ട് കാഴ്ചപ്പാടുകളിൽ. പക്ഷെ രണ്ടിൽ നിന്നും ഒന്ന് മനസ്സിലാക്കണം, അത് സ്വാത്മദൃഷ്ടിയിൽ സുഷുതി കണ്ടാലും ശരി, പരദൃഷ്ടിയിൽ സുഷുതിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ശരി. പരദൃഷ്ടി എന്ന് പറയുമ്പോൾ അന്യന്റെ സുഷുതിയെ താൻ മനസ്സിലാക്കുന്ന രീതി, അങ്ങനെ മനസ്സിലാക്കിയാലും ശരി. ഈ ആത്മാവിന്റെ വാസ്തവ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് ഇതല്ലാതെ വേറൊരു ഉപായമില്ല അദ്വൈതത്തിൽ. അല്ലെങ്കിൽ ഇത്രയും അനായസമയം വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് ശ്രുതി തന്നെ ഇത് ഭാഷകാരൻ പറഞ്ഞതെന്ന് തന്നെ ഇത് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങിക്കിടക്കുന്നവനെ ചൂണ്ടിക്കാണിക്കുന്ന ശ്രുതിയാണ്, അല്ലാതെ ഭാഷകാരനല്ല. ഭാഷകാരനത് വിശദീകരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയും ആ സുഷുത്ത പുരുഷനെ കാണിച്ചുകൊണ്ട് വാസ്തവത്തിലുള്ള ആത്മാവിനെ ബോധിപ്പിക്കുന്നു. ഇതിന് പല സംശയങ്ങളും വരാം. ഇങ്ങനെ പറയുന്നു സാധാരണ വരുന്ന ഒരു സംശയമാണ്, ഓഹോ ഇതാണോ ആത്മാവ്, സുഷുതിയാണല്ലേ, അങ്ങനെ പിന്നെ ഉറങ്ങിയാൽ മതിയോ? അതുപോലെ എന്തിനുണർന്നിരിക്കണം പോരാ? എന്തുകൊണ്ട് ഉണർന്നാലേ കഴിയും? കാരണം ഇത് ചർച്ച ചെയ്യുന്നത് ഉറക്കത്തിലല്ല, ഉണർവിലാണ്. ഏത് ദൃഷ്ടിയിൽ ഈ തത്വത്തെ മനസ്സിലാക്കുന്നതും ഉണർവിലാണ്. അതുകൊണ്ട് ഉണർവ് ജാഗ്രത കൂടിയെത്തി. ആ ജാഗ്രതത്തിൽ തത്വത്തെ ഗ്രഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ചാണ് ഇതെല്ലാം, ഈ ദൃഷ്ടിഭേദവും എല്ലാം, ആത്മാവും അനാത്മാവും എല്ലാം. അവിടെ അവൻ ഈ തത്വത്തെ ഗ്രഹിക്കുന്നു. ആ ഗ്രഹണത്തിന്റെ ഫലമായി അവന്റെ അജ്ഞാന നാശം സംഭവിക്കുന്നു. അവൻ ആത്മബോധമുള്ളവനെന്ന് പറയുന്നു. ആത്മബോധം കൊണ്ട് അവൻ മുക്തനാണെന്ന് പറയും. ഇതെല്ലാം ജാഗ്രത സംഭവിക്കണം. അതുകൊണ്ട് ജാഗ്രതത്തിലെ വിചാരത്തെ സുഷുപ്തി തത്വമാണെങ്കിലും ഒഴിവാക്കാൻ കഴിയത്തില്ല. ആ തത്വം തന്നെയാണ്, പക്ഷെ ജാഗ്രതത്തിലേക്ക് വന്ന് വിചാരം ചെയ്യുന്നു. അതിൽ വരുന്ന സംശയങ്ങൾ പരിഹരിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ വീണ്ടും സംശയം ചോദിക്കുന്നത്. നന സുപ്തേവി പുരുഷേ വിശിഷ്ടഹി നാമഭി ആമന്ത്രിതോ ഭോക്തായ പ്രതിപത്സ്യത നാഭോക്തേരി നൈവ നിർണയസ്യ. ഓ ആ സുഷുപ്തൻ, അതാണ് ആത്മാവ്, നിസ്സാരമായി പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊക്കത്തില്ല. അപ്പം ധാരാളം ചോദ്യങ്ങൾ വരും, അതെങ്ങനെ പറയാൻ കഴിയും? കാരണം നമ്മുടെ അനുഭവത്തെ സുഷുപ്തി എന്ന് പറയുന്നത് വെറും തുച്ഛമായ ഒരു കാര്യമാണ്.
നമ്മുടെ അനുഭവത്തിൽ പ്രധാനം ജാഗ്രതത്തിനാണ്, സ്വപ്നത്തിനോ സുഷുപ്തിക്കോ അല്ല. കാരണം ജാഗ്രതത്തിൽ നമ്മൾ ഉണർന്നിരുന്നെല്ലാം മനസ്സിലാക്കും, ആത്മാവിനെയും അനാത്മാവിനെയും കൂടി ചിന്തിക്കുന്നു, സുഷുപ്തിയും സ്വപ്നത്തെയും കൂടി ചിന്തിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ പ്രാധാന്യം ജാഗ്രതത്തിനാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? സുഷുപ്തിയാണ് തത്വം, അതാണ് പരമാർത്ഥം. അപ്പൊ ആ പരമാർത്ഥത്തെ ജാഗ്രതത്തിൽ അംഗീകരിക്കുമ്പോൾ ചോദ്യങ്ങൾ വരും. അതും അതിനെങ്ങനെയാ പറയുന്നത്? ആധ്യാത്മികമായി പറയും, ഭൗതികമായിട്ട് പറയും. സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പഠിക്കുന്നതെല്ലാം ഭൗതികമായ പഠനങ്ങളാണ്. ഉറങ്ങിക്കിടക്കുന്നവനെ പരിശോധിച്ചു നോക്കുന്നു, ഭൗതിക പഠനമാണ്. ഇവിടെ അതല്ല, ഇവിടെ ആധ്യാത്മിക നിർണയത്തിന് വേണ്ടിയിട്ടാണ് ഈ വിചാരം. അവിടെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും, ചോദ്യം വരും. എന്താണ് ചോദിക്കുന്നത്? സുപ്തേവി പുരുഷേ, ശരി, അവൻ ഉറങ്ങിക്കിടക്കുകയാണ് ഇപ്പൊ കാണുന്നവൻ. വിശിഷ്ടേർ നാമ ആമന്ത്രിതോ, അവന് പല പേരുകൾ, ബൃഹൻ, പണ്ഡരവാസ, സോമോ, രാജ, ഇങ്ങനെ വിളിക്കുമ്പോ ഭോക്തായവ പ്രതിപത്സ്യത്തെ ആ ഈ ഒരു പ്രയോഗം, ഈ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആത്മാവിനെയാണോ എന്ന് വെച്ചാൽ രാജാവ് ഉദ്ദേശിക്കുന്ന ആത്മാവ്. ഇവിടെ രണ്ടുപേർക്കും അറിയാം ആത്മാവിനെ കുറിച്ച്, ഗാർഗിനും അറിയാം രാജാവിനും അറിയാം. ഇതിന് ആരുടെ അറിവാണ് ശരി? അതാണ് പരിശോധിക്കുന്നത്. ഈ പരീക്ഷണത്തിലൂടെയും രാജാവ് പറയുന്ന ആ ഭോക്താവ് എന്ന് വെച്ചാൽ വാസ്തവ ആത്മാവ് അതാണോ ഗ്രഹിക്കുന്ന, അതോ എന്നാ ഭോക്ത ഈ ഗാർഗിൻ പറയുന്ന പ്രാണനെയാണോ? പ്രാണനാണെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്തുകൊണ്ട്? പ്രാണനാണ് അവിടെ പ്രത്യക്ഷമായിരിക്കുന്നത്, കാണുകയല്ലേ, കൂർഘം ഇരിക്കുന്നു. അപ്പൊ അവിടെ ആത്മാവായിരിക്കുന്ന പ്രാണനാണല്ലാതെ അതിനപ്പുറം ഒരാളില്ല എന്നാണ്. അതിനപ്പുറം ആരെങ്കിലും കാണുന്നുണ്ടോ? പ്രാണൻ സംബന്ധിച്ചാണെങ്കിൽ വ്യക്തമായ അടയാളമുണ്ട് ശരീരത്തിൽ, ശ്വാസോച്ഛ്വാസം വരാറുണ്ട്, അയാളിൽ നിന്ന് വലിയ ശബ്ദം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ എടുത്തു കാണിച്ച ദൃഷ്ടാന്തം ശരി തന്നെ, അവിടെ പ്രാണവ്യാപാരം നടക്കുന്നു എന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷെ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് ആത്മാവായിട്ട് ഈ പ്രാണനെ അല്ലേ, ഇതിനപ്പുറം ഒന്നിനെയാണോ പറയുന്നു? എന്നാ നിർദ്ധാരിത വിശേഷത്വ ഗാർഗ്യഭിപ്രേതസ്യ, അതിന് വിശദീകരിക്കുന്നു. യോഹി സത്യേന ഛന്ന പ്രാണ ആത്മാ അമൃതോ വാഗാദിഷു അനസ്തമിതോ നിംലോചത്സു യസ്യ ആപഹ ശരീരം പണ്ഡരവാസ യശ്ച അസപത്നത്വാ ബൃഹ യശ്ച സോമോ രാജ ഷോഡശകല സസ്വവ്യാപാരാരൂഢോ യഥാ അനർജ്ഞാദൈവ അനസ്തമിത സ്വഭാവ അസ്ഥേ നന്യസ്യ കസ്യചിത് വ്യാപാര തസ്മിൻ കാലേ ഗാർഗീണ അഭിപ്രേയതേ തദ്വിരോധിന തസ്മാ സ്വനാമഭിർ അമമിന്ദ്രദേന പ്രതിബോധവ്യം നജ പ്രത്യബുദ്ധ്യത തസ്മാ പാരിശേഷ്യാ ഗാർഗ്യഭിപ്രേതസ്യ അഭോക്തൃത്വം ബ്രഹ്മണ. ഇവിടെ പറയുന്നു, ഇവിടെ ആ ഉറങ്ങിക്കിടക്കുന്നവനെ നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഈ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബ്രഹ്മമല്ല, അത് പ്രാണൻ തന്നെയാണ്. ഗാർഗ്യൻ അറിഞ്ഞത് ആ പ്രാണനെയാണ്. എന്തുകൊണ്ട്? യോഹി സത്യേന ഛന്നഹ, ഇത് മുമ്പ് ഉപാസന ഭാഗത്തിൽ പ്രാണനെ കുറിച്ച് പറയുന്നു. ഈ പ്രാണൻ സത്യത്താൽ ഛന്നനാണ്, അച്ഛന്നനാണ് പറഞ്ഞല്ലോ. ആ ആത്മാവ്
ഈ പ്രാണൻ എവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്? ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി നിർദ്ദേശിച്ചാ നിതിനെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. രാജാവ് ഭൃത്യനോട് പറഞ്ഞു, നീ പുരത്തെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കണം, എനിക്കൊന്ന് ഉറങ്ങണം. ശത്രുക്കളൊന്നും കടന്നു വരാൻ പാടില്ല. ഇവന്റെ പ്രവർത്തനം ഇവിടെയാണ്, ഈ ശരീരത്തിലാണ്. അതാണ് സത്യേന ചെന്ന. സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരം എന്നുള്ള അർത്ഥത്തിലാണ്, ആത്മാവെന്നുള്ള അർത്ഥത്തിലല്ല. എന്തുകൊണ്ടാണ് ഈ ശരീരത്തിന് സത്യം എന്ന് പറയുന്നത്? സത്യമാണല്ലോ, തനിക്ക് ആത്മാവാണോ സത്യം? ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ ഇതാണ് സത്യം. മരണം വരെ ഇത് നശിക്കാതെ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഇതിന് സത്യം എന്ന് പറഞ്ഞു. പ്രാണൻ ഈ സത്യത്തെ പൊതിഞ്ഞിരിക്കുകയാണ്, പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. തിരിച്ച് പ്രാണനെ നിലനിൽക്കണമെങ്കിൽ ശരീരം വേണ്ട, ശരീരമില്ലെങ്കിൽ പ്രാണൻ എങ്ങനെ നിലനിൽക്കും? അതല്ല, ഇത് നശിക്കും, പ്രാണന് സ്ഥലം പെടുന്നു. ഇവർ പരസ്പരം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രാണന്റെ ഇരിപ്പിടമായിരിക്കുന്ന ഈ ശരീരം, ആ ഇരിപ്പിടത്തിൽ അതിനെ ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് ഉറങ്ങാനായിട്ട് പോയത് ഭോക്താവ്, ആത്മാവ്, പ്രാണ ആത്മാ. അതുകൊണ്ട് അതിന് ഉറക്കം ഉറങ്ങുമ്പോൾ അവനാണ് ആത്മാവ് അല്ലേ. രാജാവ് ഉറങ്ങുന്ന സമയത്ത് ബെടുത്തേനാണ് രാജാവ്, കാരണം അവൻ്റെ കയ്യിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം. ആരകത്തോട്ട് കടക്കണം, ആര് കടക്കണ്ട, ഇതൊക്കെ തീരുമാനിക്കുന്ന അവനാ. സർക്കാരിന് രാജാവിന്റെ അനുമതി വേണ്ട, കോട്ടയ്ക്കകത്ത് കിടങ്ങണമെങ്കിൽ അവൻ പറഞ്ഞാൽ മതി, അവന് രാജാവിന്റെ. ഇതുപോലെയാണ് ഇവിടെ പ്രാണനും ഈ ശരീരത്തിൽ, ആ കാണുന്ന ശരീരത്തിൽ ആത്മാവായിരിക്കുകയാണ്. അമൃത അവനെ നശിക്കാത്തവനെന്ന് പറയാം. എന്തുകൊണ്ട്? ബാക്കിയുള്ള സർവരും വിനയം പ്രാപിച്ചപ്പോഴും ഇവൻ മാത്രം ഉണർന്നിരിക്കുന്നു, നശിക്കാത്തവനായിരിക്കുന്നു. അവന് ലയം സംഭവിക്കുന്നില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ആണ് പറയുന്നു. വാഗാദിഷോ നിംലോചത്സ്, നിംലോചനം എന്ന് പറഞ്ഞാൽ അസ്തമിക്കും. വാഗാദി ഇന്ദ്രിയങ്ങളെല്ലാം വിലയിക്കുമ്പോൾ, അസ്തമിക്കുമ്പോൾ അനസ്തമിത, അവൻ അസ്തമിക്കുന്നില്ല. അവൻ രാജാവല്ലേ, അവൻ ആത്മാവല്ലേ, അവൻ അമൃതനല്ലേ. ശാപഹ ശരീരം, ഈ പേരുകൾ എന്തുകൊണ്ട് പറഞ്ഞു? ഈ പേരുകളെല്ലാം അന്വർത്ഥങ്ങളാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. എന്തുകൊണ്ട് അവനെ ബൃഹൻ എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് പാണ്ഡരവാസൻ എന്ന് പറഞ്ഞു? ശാപഹ ശരീരം ജലമയനാണ്, ജലമാണ് അവന്റെ ഉപാധി. ജലത്തെ ആശ്രയിച്ചാണ് പ്രാണൻ നിലനിൽക്കുന്നത്. ജലം കിട്ടിയില്ലെങ്കിൽ പ്രാണൻ ശരീരത്തെ ഉപേക്ഷിക്കും. ഇതെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പാണ്ഡരവാസ ശുഭ്രവസ്ത്രധാരി എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ്. അസപത്നത്വം ബൃഹൻ, അങ്ങനെ ബൃഹൻ എന്ന് എന്തുകൊണ്ട് വിളിച്ചു? ബൃഹൻ എന്ന് വെച്ചാൽ കേമൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ അവൻ മാത്രമേ ഉള്ളൂ, മറ്റൊരു ദേവതകളും അവിടെ ഇല്ല, ഇന്ദ്രിയങ്ങളില്ല, മനസ്സില്ല, മറ്റൊന്നുമില്ല. അവൻ അസപത്നൻ, ശത്രുരഹിതനാണോ എന്നർത്ഥം. ഇവിടുന്നില്ലേ, പുരത്തിൽ രാജാവ് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാവൽക്കാരനാണ് അവിടുത്തെ രാജാവ്. അവനോട് പിന്നെ അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, അവൻ തന്നെയാണ് സർവം. അതുപോലെ ഇവൻ അസപത്നായി രണ്ടാമതൊരുവൻ ഇല്ലാതിരിക്കുന്നു. എല്ലാം തന്റെ ഭരണത്തിലാണ്, അപ്പോൾ തന്റെ അധീനത്തിലാണ് ആ ശരീരത്തിന്റെ നിലനിൽപ്പ് പ്രവർത്തനം എല്ലാം. അതുകൊണ്ട് അസപത്നായിരിക്കുന്നു, അതുകൊണ്ട് അവനെ ബൃഹൻ എന്ന് പറയുന്നു. യു സോമോ രാജ എന്ന് പറയുന്നു. ഷോഡശകല, ഇത് ചാന്തോക്യത്തിൽ പറഞ്ഞു, വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഷോഡശകലയെ കുറിച്ച്. ഈ പ്രാണൻ ഋഷഭോപദേശത്തിൽ പ്രാണന് 16 കരകൾ എന്തൊക്കെയാണ്? പ്രതീജി ദക്ഷിണ, ഉദീജി പൃഥിവി, അന്തരീക്ഷം, ദേവഹു സമുദ്ര, അഗ്നി സൂര്യ, ചന്ദ്ര, വിദ്യുത് പ്രാണ, ചക്ഷു ശ്രോത്രം, മനഃ, ഇതെല്ലാം അവന്റെ കലകളാണ് എന്നവിടെ പറഞ്ഞു. ഇതെല്ലാം പ്രാണനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു, ഇതെല്ലാം പ്രാണന്റെ അംശങ്ങളാണ്.
എന്ന് പറഞ്ഞു. പ്രാണൻ മോശക്കാരനല്ല. സ്വസ്വ വ്യാപാരാരൂഢോ, അവൻ തന്റെ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഉറങ്ങുന്നവനെ നോക്കുമ്പോൾ അത് മനസ്സിലാകും. അതാണ് സ്വവ്യാപാരാരൂഢോ അനിർജ്ഞാതേവ. പക്ഷേ ഈ വിളിച്ചിട്ടൊന്നും, ഇതൊക്കെ ഇവന്റെ പേരാണ്, പക്ഷെ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. അവൻ ഉണർന്നിരിക്കുന്ന എന്നിട്ടും കേൾക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രാണൻ ഉണർന്നിരിക്കുന്നു, പക്ഷെ പ്രാണന്റെ പേര് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവസാനം കൈകൊണ്ട് തറയിലിട്ട് ഉരുട്ടേണ്ടി വന്നു ഉണർത്താൻ വേണ്ടി. അതുകൊണ്ടാണ് തെളിയുന്നത് എന്താണ്, അവൻ ബോദ്ധാവല്ല. ഈ പറയുന്ന എല്ലാം ഉണ്ട്, അവന് യോഗ്യതകളെല്ലാം ഉണ്ട്, പക്ഷെ അവൻ ബോദ്ധാവല്ല. ബോദ്ധാവ് പിന്നിലാണ്, അവൻ ഉറങ്ങിപ്പോയി, അവൻ ഉണർന്നല്ലേ ഇരിക്കുന്നു. അനസ്തമിത സ്വഭാവ അസ്ഥ, അവൻ ഉണർന്നിരിക്കുന്നവനായി അസ്തമിക്കാത്തവനായി അവൻ ഉണർന്നിരിക്കുന്നു. എന്നുവെച്ചാൽ അന്യസി കസ്യചിത് വ്യാപാര തസ്മകാലി, ആ സമയത്ത് വേറെ ഒരുത്തനും ഒരു പണിയുമില്ല അവിടെ ആ ശരീരത്തിൽ. ഗാർഗി എണ അഭിപ്രേതേ തദ്വിരോധിന പ്രാണവിരോധിയായി, എന്നുവെച്ചാൽ മറ്റ് ഒപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടവരെല്ലാം അവിടെ ഉറങ്ങിയിരിക്കുകയാണ്. തസ്മാ സ്വനാമഭിർ ആമന്ത്രിതേന പ്രതിബോധവ്യം. അപ്പോൾ ഒരാൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ അയാളെ വിളിച്ചാൽ അയാൾ അറിയണ്ടേ, പ്രതികരിക്കണ്ടേ, രാമൻ ഉണർന്നിരിക്കുന്നു, രാമ എന്ന് വിളിച്ചാൽ രാമൻ അറിയണം, പ്രതികരിക്കുന്നു. ഇവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു, പക്ഷേ പ്രാണന്റെ പേര് പറഞ്ഞാൽ ഇവിടെ വിളിച്ചത് ബൃഹൻ പാണ്ഡരവാസ സോമോ രാജ. പക്ഷേ സ്വനാമഭിർ ആമന്ത്രിതേന പ്രതിബോധവി ഉണരേണ്ടനാണ്, പക്ഷേ നജപ്രത്യ ബുദ്ധിത ഉണർന്നില്ല. എന്തുകൊണ്ട്? തസ്മാത് പരിശേഷ്യ ഗാർഗ്യ അഭിപ്രേതസി അഭോക്തൃത്വം ബ്രഹ്മണ. അതുകൊണ്ട് ഗാർഗ്യൻ ഉദ്ദേശിച്ച ബ്രഹ്മ, അതായത് ഈ പ്രാണൻ, അതല്ല ഇവിടെ ഈ ശരീരത്തിൽ ഭോക്താവായിരിക്കുന്നവൻ. ഗാർഗ പറയുന്ന ബ്രഹ്മമല്ല വാസ്തവത്തിൽ ബ്രഹ്മമായിരിക്കുന്നത്. അത് ഭോക്താവല്ല എന്ന് വെച്ചാൽ അത് ശ്രോതാവല്ല, അതല്ല സാക്ഷിയായിരിക്കുന്നത്. ഇത് കേവല സാക്ഷ്യമാണ്, സാക്ഷിയുടെ മുമ്പിൽ പ്രകാശിക്കുന്നവൻ മാത്രമാണ്. ഇതിനു പിന്നിൽ സാക്ഷിയായി ഒരുവനുണ്ട് എന്ന് ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ കണ്ട് അതിനെ വിശകലനം ചെയ്താലും മനസ്സിലാക്കാം എന്താണോ ആ പ്രാണനും പിന്നിൽ ബോദ്ധാവായ ഒരുവൻ സുഷുപ്തനായിരിക്കൊണ്ട് അവനാണ് വാസ്തവത്തിലുള്ള ആത്മാവ്. എങ്ങനെയാണോ വാസ്തവാത്മാവിനെ സ്വദൃഷ്ടിയിൽ പരിശോധിച്ചറിയുന്നത് ആത്മദൃഷ്ടിയിൽ, അതുപോലെ പരദൃഷ്ടിയിൽ അന്യദൃഷ്ടിയിൽ പരിശോധിച്ചറിയാം എന്നാണ് ഇവിടെ പറയുന്നത്. ശാന്തി ശാന്തി ഗുരുഭ്യോ.